ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഭരണഘടനാനുസൃതമായ ഒരു ഗവൺമെന്റ് ഭരണഘടനാനുസൃതമായിട്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തെ അറിയിക്കാനും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാനും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര നില പരിഗണിലാണ് എന്ന് വന്നാൽ അതൊക്കെ നമ്മുടെ അനുഭവം, കേരളത്തിന് തന്നെ നേരെ അനുഭവമുള്ള കാര്യമാണ്. സാർ, എന്റെ ചോദ്യം ലളിതമാണ്. ഒരു മന്ത്രിയെ എന്തെങ്കിലും ഒരു അപകീർത്തികരമായ പരാമർശം രാജ്ഭവനെ പറ്റി നടത്തിയാൽ നീക്കാൻ ഗവർണർക്ക് കഴിയുമോ ഇല്ലയോ? ലളിതമാണ് എന്റെ ചോദ്യം. വേണു, അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് നമുക്ക് എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഗവർണർക്ക് ഒരു മന്ത്രിയെ നീക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഗവർണർക്ക് നീക്കാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ. കേന്ദ്ര സഹമന്ത്രി മൊബൈൽ ഫോണ് തുറന്ന് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഭരണഘടനയിലെ ഇന്ന കാര്യങ്ങളുണ്ട്, വി മുരളീധരൻ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി കുറേ സുപ്രീം കോടതി വിധികളും എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ അതിപ്പോൾ പറയുന്നില്ല, കാരണം അതൊരു ചാനൽ ചർച്ചയായി പോകും. കാരണം അത്രയും സജ്ജനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ അദ്ദേഹം ഹോംവർക്ക് നടത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ ബാക്ക് ഫയൽസും ഉണ്ട്. അതിൽ പറയുകയാണ്, ദ സി എം ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ ആൻഡ് ദി അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ അഡ്വൈസ് ഓഫ് ദി സി എം ആൻഡ് ദ മിനിസ്റ്റേഴ്സ് ഷാൾ ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ. ഇപ്പോൾ ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറയും. മുഖ്യമന്ത്രി ഉണ്ട് എങ്കിൽ പോലും മന്ത്രിമാരുടെ കാര്യത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നത് ഗവർണറുടെ പ്രീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് സിംഗിൾ ഔട്ട് ചെയ്യുന്ന ഒരു ധ്വനി ഇതിലുണ്ടെന്നാണ് വി മുരളീധരൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ആദ്യം ഒന്ന് കൂടിയാലോചിച്ച് ഗവർണർക്ക് എന്തൊക്കെ സാധ്യമാണ് അല്ല എന്നൊരു തീരുമാനത്തിലെത്താമോ? എന്നിട്ട് മതിയല്ലോ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഓരോന്ന് ട്വീറ്റ് ചെയ്യൽ. നമ്മളെയൊക്കെ എന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തി ഒരു അനാവശ്യമായ ആശയക്കുഴപ്പം ഉണ്ടാക്കിപ്പിക്കുന്നത്? വേണു, അങ്ങ് വായിച്ച കാര്യങ്ങൾ, അത് ബഹുമാനപ്പെട്ട ശ്രീ വി മുരളീധരൻ പറഞ്ഞതാണെങ്കിലും അതിനെ താങ്കൾ തന്നെ വായിച്ചതാണെങ്കിലും അത് ഭരണഘടനയുടെ 164(1) അങ്ങനെ തന്നെയാണ്. ആ ഭരണഘടനയുടെ 164(1) പ്രകാരമുള്ള കാര്യങ്ങൾ, അനുശേഷ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണത്. ഒരു ഗവർണർക്ക് ഒരു മന്ത്രിയെ മാറ്റാൻ കഴിയില്ല എന്തെങ്കിലും അപകീർത്തികരമായ പരാമർശം നടത്തിയാൽ എന്ന് അങ്ങ് പറഞ്ഞ സ്ഥലത്ത് അങ്ങ് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പിന്നെ ഈ വി മുരളീധരൻ പറയുന്ന കാര്യത്തെ പിന്നെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കുക എന്നൊരു ഗതികേടിലേക്ക് എന്തിനങ്ങ് പോകണം? അത് ഗതികേടിന്റെ പ്രശ്നമല്ല വേണു, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇതിനകത്തില്ല. 164(1), അതുകൊണ്ടാണല്ലോ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ടി ആസിഫ് അലി സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് 164(1) അകത്ത് നിന്നുകൊണ്ട് ഗവർണർക്ക് നടപടികൾ സ്വീകരിക്കാം. ശരി.